ഹായ് ഫ്രണ്ട്സ്, വരാൻ പോകുന്ന LSCV ഓഫീസിയർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയുള്ള റിവിഷൻ സീരീസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പാർട്ട് 9 വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള റിവിഷൻ സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. സബ്ജക്ട് വൈസ് ആയിട്ടുള്ള തിയറീസ്, സബ്ജക്ട് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസ്, ഗ്രാൻഡ് മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ ചാനലിൽ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കെല്ലാം അത് ഉപയോഗപ്രദമായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ വാട്ടർ ടൈറ്റ് സ്ട്രക്ചർ ഈസ് കൺസ്ട്രക്ടഡ് ഇൻ കണക്ഷൻ വിത്ത് എക്സ്കവേഷൻസ് ഓഫ് ബ്രിഡ്ജസ്, പിയേഴ്സ് എക്സെട്ര ഈസ് നോൺ ആസ്. ആൻസർ, കേസൻ. എന്താണ് കേസൻ എന്ന് നോക്കാം. കേസൻ എന്ന് പറയുന്ന സാധാരണയായിട്ട് കുറേ കൂടി ഡെപ്ത് ഉള്ള ഹെവി ഫൗണ്ടേഷൻസ് ഒക്കെ ആവശ്യമുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ കേസൻ കൊടുക്കുന്നത്. കേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിഡ്ജസ്, പിയേഴ്സിന്റെ എക്സ്കവേഷൻസിനാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു വാട്ടർ ടൈറ്റ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ അവിടുത്തെ വെള്ളത്തെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു സ്ട്രക്ചറാണ് ഈ കേസൺ എന്ന് പറഞ്ഞത്. ഇനി ഓപ്ഷനിലുള്ളതാണ് കോഫർഡ് ഡാം. ഈ കോഫർഡ് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വാട്ടർ ടൈറ്റ് സ്ട്രക്ചർ തന്നെയാണ്, പക്ഷേ അതൊരു ടെമ്പററി ആണ്. ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്കത് വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ ക്വസ്റ്റ്യനകത്ത് ടെമ്പററി വാട്ടർ ടൈറ്റ് സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഫർഡ് ഡാം ആണ്. പക്ഷേ ഇൻ കണക്ഷൻ വിത്ത് എക്സ്കവേഷൻ ഓഫ്, ഇൻ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കേസൺ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് വർക്കിന് കൂടെ പോകുന്ന ഒരു ഒരു സാധനമാണ്, അല്ലാതെ ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല. അതാണ് മെയിൻ ഇവ തമ്മിലുള്ള വ്യത്യാസം. കോഫർ ഡാമുകൾ എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്ട്രക്ചറും കേസൺ എന്ന് പറയുന്നത് ഫോംസ് എ പാർട്ട് ഓഫ് എ പെർമനന്റ് വർക്ക്, പെർമനന്റ് വർക്കിന്റെ ഒരു പാർട്ട് കൂടിയാണ്. അതാണ് ഇൻ കണക്ഷൻ വിത്ത് എക്സ്കവേഷനോ ബ്രിഡ്ജസ് ആൻഡ് പിയേഴ്സ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. കൂടുതലും കേസൺ ഹെവി ഫൗണ്ടേഷൻ സ്ട്രക്ചേഴ്സിലാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക. പിന്നുള്ള റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ്. റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ. എൻ്റയർ ബെനീത്തിന്റെ ഒരു RCC സ്ലാബ് വെച്ച് കണക്ട് ചെയ്തുകൊണ്ട് കോളത്തിലെ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. അതിനാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആണ് കേസ്. എ ടൈപ്പ് ഓഫ് കാസ് ഇൻസിറ്റു പൈപ്പ് ബെസ്റ്റ് സൂട്ടഡ് ഫോർ ദ പ്ലേസസ് വെയർ ദ ഗ്രൗണ്ട് ഈസ് സോഫ്റ്റ് ആൻഡ് ഓഫേഴ്സ് എ ലിറ്റിൽ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കോൺക്രീറ്റ് ഈസ്. കോൺക്രീറ്റിന്റെ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്നതും അതേപോലെ ഗ്രൗണ്ടിന്റെ സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ കപ്പാസിറ്റി കുറവ്, ബിയറിംഗ് കപ്പാസിറ്റി കുറവായാലും സോഫ്റ്റ് ആയിട്ടുള്ള സോയിൽസിലും നമ്മൾ ഉപയോഗിക്കുന്ന കാസ് ഇൻ സിറ്റു പൈൽ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് വിബ്രോ പൈൽസ് ആണ്. വിബ്രോ പൈലുകളാണ് നമ്മൾ ഈ ബിയറിംഗ് കപ്പാസിറ്റി കുറവുള്ളിടത്തും അതേപോലെ കോൺക്രീറ്റിനെ ഫ്ലോ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ഒന്നും അത്ര ഓഫർ ചെയ്യാത്ത സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നത് വിബ്രോ പൈൽസ് ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി. The slum commonly adopted for the concrete for column is. കോളത്തിന്റെ കോൺക്രീറ്റിലെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്ന സ്ലം വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് 75 to 175 ആണ്. 75 to 175 ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സ്ലം വാല്യൂ എന്ന് പറഞ്ഞു. ദ പ്രൊജക്ഷൻ വിച്ച് ഹെൽപ്പ് ഇൻ സെക്യൂറിംഗ് ദ ഹെഡ് ഓഫ് എ ഡോർ ഫ്രെയിം ടു മേസണറി ആർ കോൾഡ്. നമ്മുടെ ഡോറിന്റെ ഹെഡ് ഭാഗമുണ്ട്, ഡോർ ഫ്രെയിമിന്റെ ഹെഡ് ഭാഗം, അത് നമ്മുടെ വോളിന്റെ മേസനറിയുമായിട്ട് ഒരു പിടുത്തം കിട്ടാൻ, ഹോൾഡിംഗ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു പ്രൊജക്ഷൻ കൊടുക്കാറുണ്ട്. ആ പ്രൊജക്ഷനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ആൻസർ ഹോണ്. ഫിഗറിനകത്ത് ഹോൺ കാണിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഓപ്ഷനിലുള്ള റിവീൽസ് ആണ്. റിവീൽസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വെർട്ടിക്കൽ ഫേസ് ഓഫ് എ ഡോർ ഫ്രെയിം ആണ് റിവീൽ എന്ന് പറയുന്നത്. സ്റ്റൈൽ എന്ന് പറയുന്നത് ഷട്ടറിന്റെ വെർട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു മെമ്പറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റൈല്. പോസ്റ്റ് എന്ന് പറയുന്നത് ഫ്രെയിമിന്റെ വെർട്ടിക്കൽ ആയിട്ടുള്ള മെമ്പറിനെയാണ് പോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ദ പ്രോസസ് ഓഫ് ഫില്ലിംഗ് അപ്പ് ഓൾ നെയിൽ ഹോൾസ് ക്രാക്സ് വിത്ത് പുട്ടി ഈസ് നോൺ ആസ്. പുട്ടി യൂസ് ചെയ്തുകൊണ്ട് നെയിൽ ഹോൾസും ക്രാക്സും എല്ലാം ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പിംഗ്.
സ്റ്റോപ്പിങ്ങിന്റെ വേറെ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമിംഗ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പ്യുമെക്സ് സ്റ്റോണുകളോ അല്ലെങ്കിൽ ഗ്ലാസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ അത്രയും ഭാഗത്തെ, ആ പ്രൈമിംഗ് കോട്ട് അപ്ലൈ ചെയ്ത ഭാഗത്തെ നന്നായിട്ട് റബ് ചെയ്യുന്നു. അതിനെയും നമ്മൾ സ്റ്റോപ്പിംഗ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇനിയും ഓപ്ഷൻ ഉള്ളതാണ് നോട്ടിംഗ്. നോട്ടിംഗ് എന്ന് പറയുന്നത്, നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടിമ്പറിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണ്. ആ ഡിഫക്റ്റുകൾ, അങ്ങനെയുള്ള വുഡിൽ ഉണ്ടാവുന്ന, വുഡ് സർഫസിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റിനെ ജസ്റ്റ് റെഡ് ലെഡ് വിത്ത് ഗ്ലൂ അല്ലെങ്കിൽ ഷെല്ലാക്ക് വിത്ത് സ്പിരിറ്റ് അല്ലെങ്കിൽ ലൈമുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കവർ ചെയ്യുക ആ ഒരു ഭാഗം. നോട്ട് ഉണ്ടായ, ഡിഫക്റ്റ് ഉണ്ടായ ഭാഗത്തെ കവർ ചെയ്യുക ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നോട്ടിംഗ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സ്റ്റോപ്പിംഗ്. The horizontal members of a wood or steel used to support the common rafter of a sloping roof is called. നമ്മുടെ കോമൺ ഡ്രാഫ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ലോപ്പിംഗ് റൂഫിൽ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ മെമ്പറിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ആൻസർ പെർലിന്. ഫിഗറിനകത്ത് ഒരു കിങ് പോസ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ കിങ് പോസ്റ്റിനകത്ത് നമ്മൾ കോമൺ ഡ്രാഫ്റ്റേഴ്സ് ഉണ്ട്. കോമൺ ഡ്രാഫ്റ്റർ എന്ന് വെച്ചൊരു ഇൻക്ലൈൻഡ് മെമ്പർ ആണ്. അതിന്റെ താഴെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഹൊറിസോണ്ടൽ ആയിട്ടൊരു ടിമ്പർ പീസ് കൊടുക്കും. അതിനെയാണ് പെർലിൻ എന്ന് വിളിക്കുന്നത്. ഇനിയും ഈ കോമൺ ഡ്രാഫ്റ്ററിന്റെ മുകളിൽ ഒരു മറ്റൊരു ഹൊറിസോണ്ടൽ മെമ്പർ ഉണ്ട്. അതെന്ന് വെച്ചാൽ ബാറ്റൺ ആണ്. ഈ ബാറ്റണിന്റെ മുകളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റൂഫ് കവറിങ്സ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ റൂഫ് കവറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് ചോദിച്ചാൽ അത് ബാറ്റൺ ആണ്. ബാറ്റണിന്റെ താഴെയാണ് കോമൺ ഡ്രാഫ്റ്റർ ഇരിക്കുന്നത്. കോമൺ ഡ്രാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പെർലിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ പെർലിൻ താഴേക്ക് സ്ലൈഡ് ചെയ്ത് അല്ലെങ്കിൽ താഴേക്ക് തെന്നി പോവാണ്ടിരിക്കാൻ വേണ്ടി അവിടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി, സെക്യൂർ ആക്കി നിർത്താൻ വേണ്ടി നമ്മളൊരു ക്ലീറ്റ്, പെർലിൻ ക്ലീറ്റുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫിഗറിലുള്ളതാണ് റിഡ്ജ്. റിഡ്ജ് എന്ന് പറഞ്ഞാൽ റൂഫിന്റെ ഏറ്റവും അപ്പെക്സിലുള്ള ആ ഒരു പോയിന്റിനെയാണ് റിഡ്ജ് എന്ന് വിളിക്കുന്നത്. അവിടെ നമ്മളൊരു ഒരു ടിമ്പർ പീസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നമ്മൾ റിഡ്ജ് പീസ് അല്ലെങ്കിൽ റിഡ്ജ് മെമ്പർ അല്ലെങ്കിൽ റിഡ്ജ് പീസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ചാനലിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിവിൽ എഞ്ചിനീയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു.